മനസ്സ് നന്നാവട്ടെ. ഗാന്ധിയൻ ചിന്തകൾ സ്മരിക്കാത്ത ദിനങ്ങൾ നമ്മളിൽ അപൂർവമായിരിക്കും. ഗാന്ധി സത്യത്തിൽ ആരായിരുന്നു? ഇന്ത്യയുടെ മഹാത്മാവ്. വളരെ അന്യർത്ഥമാക്കുന്ന ശ്രീ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വാക്കുകൾ. ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മഹാത്മാഗാന്ധി തന്റെ ജീവിതം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് മുക്തമായപ്പോഴും ഒരു അധികാരത്തിന്റെയും പദവിയുടെയും പിറകെ പോകാതെ തന്റെ ശിഷ്ട ജീവിതം സാമൂഹിക സേവനത്തിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. തുല്യത, ഒരുമ, സഹിഷ്ണുത, മാനവ ഐക്യം, ഇതെല്ലാം ആ മഹാത്മാവ് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിരുന്നു പിന്നീട് നമ്മൾ കാണുന്ന നാഷണൽ സർവീസ് സ്കീം പോലെയുള്ള സന്നദ്ധ സംഘടനകൾക്ക് ഗാന്ധിജി തുടക്കം കുറിച്ചത്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ആരുടെയും പ്രേരണയാൽ ഉന്തിത്തള്ളിവിട്ട് അറിവ് നേടുന്ന പ്രക്രിയയല്ല വിദ്യാഭ്യാസം, മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണ് വിദ്യാഭ്യാസം. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ ഒരളവ് വരെ തങ്ങൾക്കാവുന്ന രീതിയിൽ NSSന്റെ നേതൃത്വ പാഠവത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹത്തിൽ നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളും മറ്റു സഹായ പ്രവർത്തനങ്ങളും എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകുവാനും ഈ സംഘടനയ്ക്ക് കഴിയുമായിരുന്നു. ഇനിയും ഇത്തരം സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി ഈ സംഘടന വളർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമാകട്ടെ എന്നും മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ മഹാത്മാവിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രേഖാചിത്രത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. സമൂഹത്തിന് വേണ്ടി നടത്തിയ സേവനങ്ങൾ എത്ര പ്രതിനിധിച്ചാലും മതിയാവില്ല. NSS സമൂഹത്തിന് വേണ്ടി നടത്തിയ ചില സേവനങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നന്നാവട്ടെ. വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം വിദ്യാർത്ഥികളെ ഭൗതികമായ നിലവാരം ഉയർത്തുക എന്നതല്ല, മറിച്ച് അവരെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരാക്കുകയാണ് എന്ന മഹാത്മാഗാന്ധിയുടെ മഹത്തായ സന്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് നാഷണൽ സർവീസ് സ്കീം അഥവാ NSS രൂപീകരിച്ചത്. പ്രതിസന്ധികളുടെ ചുറ്റുപാടിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? പഠനത്തിനപ്പുറം ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുവാനുള്ള നേതൃപാഠവും നിങ്ങൾക്കുണ്ടോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് കരുതലിന്റെ കൈകൾ നീട്ടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കുഞ്ഞുമക്കൾക്ക് സ്നേഹത്തിന്റെ തലോടൽ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതെ, എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു NSS വോളണ്ടിയർ ആണ്. അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. മനസ്സ് നന്നാവട്ടെ.